ക്യുസാറ്റിൽ കെ എസ് യു പ്രതിഷേധത്തിനിടെ സംഘർഷം. പി കെ ബേബിക്ക് അനധികൃത നിയമനം നൽകിയതിനെതിരെ നടന്ന മാർച്ചാണ് അക്രമാസക്തമായത്. ഉദ്ഘാടനത്തിന് മുൻപ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. സംഘർഷത്തിൽ കളമശ്ശേരി സി ഐ ബിപിൻ ദാസ് ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും പരിക്കേറ്റു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഒന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോലും സാധിക്കാതെ പോലീസിന്റെ അഴിഞ്ഞാട്ടം, പോലീസിന്റെ അഴിഞ്ഞാട്ടം. ക്രൂരമായി തല്ലി ചാച്ചു. ഒരു സമരത്തിന്റെ സമരങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് കണ്ടില്ലേ? ഇനി ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് ഒരു പ്രകോപനം ഇല്ലാതെ കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞ് പോലീസ് എനിക്കുൾപ്പെടെയുള്ള പോലീസുകാർക്ക് കയ്യിലും നെഞ്ചത്തും ഒക്കെ ഏറുകൊണ്ട് പരിക്ക് പറ്റി. അവർ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ബാരിക്കേഡെല്ലാം മറിച്ചിട്ട് ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, നിലവിൽ സ്ഥിതി എന്താണ്? ശാന്തമായോ എന്താണ് സാഹചര്യം? വിനീത, നിലവിൽ സ്ഥിതി ശാന്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ടി കെ ബേബിയുടെ അനധികൃത നിയമനത്തിനെതിരെ കെ എസ് യു നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് യും ലീഗും കുസാറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് ഉണ്ടായ മാർച്ച് അതിന്റെ തുടർച്ചയായിട്ട് വേണം കണക്കാക്കാൻ. കഴിഞ്ഞ ദിവസവും കെ എസ് യു പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടായിരുന്നു. ഇന്ന് പോലീസ് മുന്നേ തന്നെ കെ എസ് യുവിന്റെ മാർച്ച് എത്തുന്നതിന് മുന്നേ തന്നെ ഗേറ്റിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. പ്രതിഷേധം ഗേറ്റിലേക്ക് അടുത്തോടുകൂടി ഉദ്ഘാടനത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ജലപീരങ്കി ഉണ്ടായതാണ് വിദ്യാർത്ഥികളെയും പ്രക്ഷോഭകാരെയും പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. കളമശ്ശേരി സി ഐ ബിപിൻ ദാസിനും മറ്റ് പോലീസുകാർക്കും നേരെയാണ് കല്ലേറുണ്ടായത്. ഇതിനെ തുടർന്ന് ബിപിൻ ദാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കല്ലേറുണ്ടായതിന് തുടർച്ചയായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ലാത്തി ചാർജാണ് വിദ്യാർത്ഥികൾക്ക് നേരെയും കെ എസ് യു പ്രവർത്തകർക്ക് നേരെയും ഉണ്ടായത്. ഇതിനെ തുടർന്ന് മീവ ജോളി അടക്കമുള്ള കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിലവിൽ കിസാനിന് മുമ്പിലുള്ള സ്ഥിതി ശാന്തകരമായിട്ട് തുടരുകയാണ്. ശരിയാണ്.